بسم الله الرحمن الرحيم. ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا. ആരെങ്കിലും പരലോകം ഉദ്ദേശിക്കുകയും സത്യവിശ്വാസിയായിക്കൊണ്ട് അതിനുവേണ്ടി അതിൻ്റെതായ പരിശ്രമം നടത്തുകയും ചെയ്യുന്ന പക്ഷം അത്തരക്കാരുടെ പരിശ്രമം പ്രതിഫലാർഹമായിരിക്കും. انظر كيف فضلنا بعضهم على بعض وللآخرة أكبر درجات وأكبر تفضيلا. لا تجعل مع الله إلها آخر فتقعد مذموما مخذولا. وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بهمان رايا پنڈیدن مارے ബഹുമാന്യരായ ഇസ്ലാഹി സംഘങ്ങളുടെ സമുന്നതരായ സാരഥികളെ, പ്രിയം നിറഞ്ഞ പെരുമ്പാവൂരിലെയും സമീപ പ്രദേശങ്ങളിലെയും പ്രബുദ്ധരായ പിതാക്കളെ, സ്നേഹ സമ്പന്നരായ മാതാക്കളെ, പ്രിയം നിറഞ്ഞ യുവാക്കളെ, യുവതികളെ, സ്നേഹം നിറഞ്ഞ കുട്ടികളെ, കൂട്ടുകാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പരമകാരുണികനും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കും. പെരുമ്പാവൂരിൽ ഇങ്ങനെ ഒരു വിശാലമായ വിജ്ഞാന സദസ് നടക്കുന്നു എന്ന് കേട്ടപ്പോൾ അങ്ങേ അറ്റത്തെ സന്തോഷത്തോടു കൂടിയാണ് അത് ഏറ്റെടുക്കുന്നത്. 2000 മൂവാറ്റുപുഴ HM ട്രെയിനിങ് കോളേജിലായിരുന്നു BEd പഠിച്ചിരുന്നത്.
ഇതിലെ കടന്നു പോകുമ്പോൾ ഇങ്ങനെ ഒരു വെളിച്ചത്തിൻ്റെ ഒരു തിരനോട്ടമുണ്ടാകുമെന്ന് അന്ന് മനസ്സിലൊരു ധാരണയില്ലാതെ കടന്നു പോകുമ്പോൾ ഇങ്ങനെ ഇത്രത്തോളം ആളുകൾ പങ്കെടുക്കുന്ന ഒരു മാസത്തിൽ ഒരു വിജ്ഞാന സദസ്സുണ്ട് എന്നത് എന്തു തന്നെയായിരുന്നാലും നമ്മുടെയൊക്കെ ഒരുപാട് വർഷത്തെ സ്വപ്നങ്ങളുടെ ഒരു സാക്ഷാത്കാരമാണ്. കാരണം അള്ളാഹുവിൻ്റെ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന നമ്മൾ, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞു എന്നതാണ് ഇങ്ങനെയുള്ള വിജ്ഞാന സദസ്സുകൾ നിറയുവാനും നിറഞ്ഞ മനസ്സുമായി അത് സ്വീകരിക്കുവാനും നമ്മളെ പ്രാപ്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രത്തോളം വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട ഈ ഒരു സമുന്നതമായ വേദിയിൽ മാതാപിതാക്കളും മക്കളും എന്തൊക്കെ ബാധ്യതകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് എന്ന് നമുക്ക് ലളിതമൊന്ന് തോന്നുന്നുവെങ്കിലും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ പ്രശ്നങ്ങൾ സങ്കീർണമാവുമ്പോൾ ഇസ്ലാം ഇടപെടുകയല്ല ചെയ്യുന്നത്. നമുക്ക് ലളിതമെന്ന് തോന്നുന്ന കാര്യങ്ങളെ ഇസ്ലാം അതിൻ്റെ സങ്കീർണതയോടുകൂടിയും ഗൗരവത്തോടുകൂടെ അവതരിപ്പിക്കുകയും എന്നിട്ട് നമ്മളത് പഠിച്ചു വെക്കുകയും നമ്മളുടെ ജീവിതം സങ്കീർണമാകുന്ന ഒരു അവസ്ഥ വരുന്നതിൻ്റെ മുമ്പ് സ്വയം ജീവിതത്തെയും സ്വന്തം ബന്ധങ്ങളെയും ബന്ധുക്കളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സങ്കീർണ അവസ്ഥക്ക് ലഘൂകരണമുണ്ടാകുമ്പോൾ ഒരുപാട് ആത്മഹത്യകൾക്കും അസ്വസ്ഥതകൾക്കും പരിഹാരമാകുന്നു. ഇന്നദ്ദീന യുസ്റുൻ, മതമെളുപ്പമാണ് എന്ന് പറയുന്നത് മതം ഉൾക്കൊള്ളുവാൻ എളുപ്പമാണ് എന്നോ മതം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവന് ഇവിടെ ഒരു പ്രയാസവും ഇല്ല എന്നോ, അല്ലെങ്കിൽ മതം എന്നത് ഇങ്ങനെ മേപ്പോട്ട് നോക്കി നടന്നാൽ തന്നെ മതവിശ്വാസിയായി എന്നോ അല്ല. മറിച്ച് നമ്മളുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ തരത്തിലുള്ള സംഘർഷങ്ങൾക്കും മത നിയമങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചാൽ അത് നമുക്ക് നമ്മളുടെ മനസ്സിന് എളുപ്പം നൽകും എന്നാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് മതം എളുപ്പമാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. ആ നബി തങ്ങളെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം ചെയ്യാൻ വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്ത് അയച്ച ദൂതനാണ്. തെരഞ്ഞെടുക്ക് അയക്കപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നതിൻ്റെ മുമ്പേ ഉപ്പ മരണപ്പെട്ട ഒരു ശിശുവായിരുന്നു. അതിനുശേഷം ഒരുപാട് പരീക്ഷണങ്ങൾ മുൻകണ്ടുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളിൽ മുന്നോട്ടു പോകുമ്പോൾ തൻ്റെ നാട്ടുകാരിൽ നിന്നുണ്ടായ അങ്ങേ അറ്റത്തെ പ്രയാസപ്പെടുത്തലുകളും അക്രമങ്ങളും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച ആളുകൾ വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെടുക, അങ്ങനെ പട്ടിണി കിടക്കുക, അങ്ങനെ കുടുംബക്കാർ ആട്ടി ഓടിക്കുക, ജീവിതത്തിൽ അള്ളാഹു നൽകിയ സഹധർമ്മിണികൾ ലോകത്തോട് വിടപറഞ്ഞു പോവുക, അത്താണിയാക്കപ്പെടും എന്ന് വിചാരിച്ച് ഭാവിയിൽ ഒരു അനന്തരമായി കിട്ടും എന്ന് വിചാരിച്ച ആൺമക്കൾ ജീവിതത്തിൽ അള്ളാഹു തിരിച്ചു കൊണ്ടുപോവുക, അങ്ങനെ ഒരു തരത്തിൽ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന, സാധാരണയായ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഇരട്ടിയുടെ ഇരട്ടി കഷ്ടതയും പ്രയാസവും സഹിച്ചുകൊണ്ടാണ് നബി തങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇന്നദ്ദീന യുസ്റുൻ, മതം എളുപ്പമാണ് എന്നത്. എന്ന് പറഞ്ഞാൽ ഈ പ്രയാസങ്ങളെ ഒക്കെ നല്ല മനക്കരുത്തോടുകൂടി മറികടക്കാൻ കഴിഞ്ഞത് മതമെന്ന എളുപ്പമാകുന്ന സന്ദേശത്തിലൂടെയാണ്. അതാണ് എത്രത്തോളം വിഷയങ്ങളായി ഇവിടെ പരാമർശിക്കപ്പെട്ട തൻ്റെ ജീവിതത്തിന് ശേഷമുള്ള ഒരു ജീവിതം ഇനി വരാനിരിക്കുന്നു എന്നതും തൻ്റെ ജീവിതത്തിൽ സംസ്കാരവും വിശ്വാസവും ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് വിശ്വാസി മുന്നോട്ടു പോകുമ്പോൾ തനിക്കുണ്ടാകുന്ന മെച്ചത്തെക്കുറിച്ചും അതുപോലെ തന്നെ തൻ്റെ ജീവിതത്തിൽ തൻ്റെ വീടിൻ്റെ അകത്തളം നന്നായില്ല എങ്കിൽ നമ്മളുടെ പുറമോടിക്ക് യാതൊരു വിലയുമില്ല എന്ന് നമ്മളെ പഠിപ്പിക്കുന്നതും അതുപോലെ തന്നെ നമ്മളെ എപ്പോഴും നമ്മളുടെ ചെരുപ്പിൻ്റെ ബാറിനേക്കാൾ അടുത്തു നിൽക്കുന്ന നമ്മളുടെ മരണത്തെ ഓർമ്മപ്പെടുത്തിയതും ഞാനും നിങ്ങളും പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ ഖുർആനിൻ്റെ വില അറിയുന്ന നമ്മൾ മൂല്യമറിയാതെ പോയപ്പോൾ പരിശുദ്ധ ഖുർആൻ മഹോന്നത ഗ്രന്ഥം എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള സ്നേഹ സംവാദങ്ങളും നടന്നതിന് ശേഷമാണ് നമ്മളിവിടെ ഒരുമിച്ച് വന്നു കൂടി ഇരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ലഭിക്കുന്ന വിവരങ്ങൾ നമ്മളിൽ മാറ്റമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്.
മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ യഥാർത്ഥ മുസ്ലിമായി മാറുകയാണ്. കാരണം നമ്മൾ ഒരു ആരാധനക്ക് മുതിരുന്നവൻ, അവൻ എത്ര കൃത്യതയോടുകൂടിയാണ് ആരാധനക്ക് മുതിരുക. ഒരുത്തൻ ഒന്നുവെടുത്ത് നിസ്കരിക്കണമെങ്കിൽ പൈപ്പിൽ വെള്ളം കണ്ടതുകൊണ്ട് ഒന്നുവെടുത്ത് നിസ്കരിക്കുകയില്ല. പള്ളിയുടെ മുനാരം കണ്ടതുകൊണ്ട് ഒരാൾ ഒന്നുവെടുത്ത് നിസ്കരിക്കുകയില്ല. അവനെ അല്പം ചൂടെടുക്കുന്നുവെങ്കിൽ അവൻ അത് മാറ്റാൻ ഒന്നുവെടുത്ത് നിസ്കരിക്കുകയില്ല. തനിക്ക് വിശ്വാസമുണ്ടായി, വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കണമെന്ന് തോന്നി, തന്റെ സിട്ടാവിന്റെ മുമ്പിൽ കുമ്പിടണം എന്ന് തോന്നി, അവൻ വന്ന് വുളു എടുത്ത് പള്ളിയിൽ കയറി തക്ബീർ കെട്ടിയിട്ട് അവൻ അള്ളാഹുവിനോട് പറയുകയാണ്, വജ്ജഹ്തു വജ്ഹിയ ലില്ലദി ഫതറ സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ. നോക്കൂ നിങ്ങൾ, ഒരാൾ വന്നു നിന്നുകൊണ്ട് പറയുകയാണ്, റബ്ബെ ഞാൻ എന്റെ മുഖത്തെ ഞാൻ തിരിച്ചു വച്ചിരിക്കുകയാണ്, ഞാൻ എന്റെ മുഖത്തെ തിരിച്ചു വെച്ച് ലോകത്തിന്റെ സൃഷ്ടിച്ച ആകാശ ഭൂമികളെ പടച്ച അള്ളാഹുവിലേക്കാണ് ഞാൻ തിരിച്ചു വച്ചിരിക്കുന്നു. റബ്ബേ, ഞാൻ മുശ്രിക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആളല്ല, മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിക്കുന്നതിന്റെ മുമ്പ് അള്ളാഹു നമ്മളോട് പറയുന്നു, നീ ശിർക്ക് ചെയ്യാത്തവനാണ് നീ ഉറപ്പു വരുത്തണം എന്നാണ്. തന്റെ ജീവിതത്തിൽ അബദ്ധങ്ങൾ വരാതിരിക്കാൻ വിശ്വാസത്തിന്റെ മഹിമയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മളിൽ മാറ്റമുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഇന്ന സ്വലാത്തി വനുസുഖി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഞാൻ ഈ നിസ്കരിക്കാൻ വന്നിരിക്കുന്നത് ഇന്ന സ്വലാത്തി എന്റെ നമസ്കാരവും വനുസുഖി എന്റെ ബലികർമ്മവും വമഹയായ എന്റെ ജീവിതവും വമമാതി എന്റെ മരണവും ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു. മാത്രമല്ല, ലാ ശരീക ലഹൂ, അവന് പങ്കുകാരനില്ല. വബിദാലിക ഉമിർത്തു, അതാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. വ അന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടയാളാണ്. ഇതൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ഒരു മുസ്ലിമായി തീരുന്നത്. ഒരു കാനേഷുമാരി മുസ്ലിമാകാൻ വീട്ടിൽ വരുന്ന എന്യൂമറേഷൻ ഓഫീസറോട് ജാതി ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ഇസ്ലാമിൽ അത് പോരാ. ഇതൊക്കെ പറഞ്ഞിട്ടാണ് അനമിനൽ മുസ്ലിമീൻ എന്ന് പറയുന്നത്. തുടങ്ങുമ്പോൾ ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയുകയല്ല, എല്ലാം പറഞ്ഞു കഴിഞ്ഞ് കരാറൊക്കെ ചെയ്ത് എല്ലാം ഒപ്പുവെച്ചതിന് ശേഷമാണ് പറയുന്നത് അനമിനൽ മുസ്ലിമീൻ. ആ മുസ്ലിം യഥാർത്ഥ ക്വാളിറ്റി ഉള്ളവനാകണം. അവന് തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ബന്ധമുണ്ടാകേണ്ടത് നമ്മളെ അടക്കി ഭരിക്കുന്ന അള്ളാഹുവിനോടാണ്. അതുകൊണ്ടാണ് ഒരു ദിവസത്തിൽ അഞ്ചു പ്രാവശ്യം കൃത്യമായി ഓർക്കുകയും അല്ലാത്ത സമയങ്ങളിൽ നമുക്ക് ഓർക്കണമെന്ന് തോന്നുമ്പോഴൊക്കെ ഓർക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആ നാഥനോടുള്ള കടപ്പാടാണ്. ആ നാഥനോടുള്ള കടപ്പാട് മാത്രം മതിയോ? പോരാ, വീണ്ടും ഒരുപാട് കടപ്പാടുകളുണ്ട്. മനുഷ്യനെന്ന് പറഞ്ഞാൽ കടപ്പാടുകളും ബന്ധങ്ങളും ഓർമ്മിക്കുന്നവനും അത് പാലിക്കുന്നവനും ആകണം. നോക്കൂ നിങ്ങൾ, ഒരു കുഞ്ഞ് ഒരു കുടുംബത്തിൽ പിറക്കുമ്പോൾ ആ കുടുംബത്തിലെ പത്തോളം കുടുംബാംഗങ്ങളെ ആ ഒരു മുഖം കൊണ്ടു തന്നെ മനസ്സിലാകുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ സിക്താണ്ടത്തെ അള്ളാഹു അതിൽ സൃഷ്ടിക്കുമ്പോൾ അണ്ടവും പുംബീജവും ചേർന്ന് സിക്താണ്ടമായി ആയി ഒരു തുള്ളിയെ ആയിരം തുള്ളികളാക്കി കഷ്ണിച്ച് ആ ഒരു തുള്ളിയുടെ അംശം ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുമ്പോൾ അള്ളാഹു എന്തൊക്കെയാണ് അതിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അല്ലെ? കുടുംബത്തിലെ വല്യുപ്പയുടെ മൂക്കിന്റെ നീളം, വല്യുമ്മയുടെ ചിരിയുടെ ചിരിക്കുമ്പോഴുള്ള ചെറിയ ഒരു കോട്ടം, അതുപോലെ തന്നെ വല്യുമ്മയുടെ പുരികത്തിന്റെ മറിവ്, അങ്ങനെ നടക്കുന്ന കാലടിയുടെ അമ്മാവന്റെ കാലടിപ്പാടിന്റെ ചെറിയൊരു വളവ്. ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ ഒരു ഒമ്പതോ പത്തോ കുടുംബാംഗങ്ങളെ ആ മുഖത്ത് നമുക്ക് കാണാൻ കഴിയുന്നു. എന്തിനാണ് അങ്ങനെ പടച്ചത്? പോത്തുകുട്ടിയെ പടക്കുന്നത് പോലെ എങ്ങനെയെങ്കിലുമൊക്കെ പടച്ച് എങ്ങനെയെങ്കിലുമൊക്കെ തിരിച്ചറിഞ്ഞു പോയാൽ പോരെ? പോരാ, മനുഷ്യൻ പരസ്പരം ബന്ധമുള്ളവനാണ്. ഭാര്യയും ഭർത്താവും വെളുത്തിട്ട് കുഞ്ഞു ജനിക്കുന്നത് കറുത്തിട്ട് നമ്മൾ പറയുന്നു എന്റേതല്ല. ഡോക്ടറുടെ അടുക്കൽ ചെല്ലുന്നു, ഡോക്ടർ ചോദിക്കുന്നു ഉപ്പക്ക് ഈ നിറമുണ്ടോ? ഇല്ല. ഉമ്മക്ക് ഈ നിറമുണ്ടോ? ഇല്ല. വല്യുപ്പക്കുണ്ടോ? ഇല്ല. വല്യുമ്മക്കുണ്ടോ? ഉണ്ട്. എങ്കിൽ ആ നിറം സൃഷ്ടാവ് ഇവിടെ പുനർസൃഷ്ടിച്ചതാ. നിങ്ങൾക്ക് വല്യുമ്മ വേണ്ടെങ്കിലും സൃഷ്ടാവിന്റെ കണക്കിൽ മനുഷ്യർ പരസ്പരം ബന്ധപ്പെട്ടവരാ. അങ്ങാടിയിൽ ഉപ്പയോട് തെറ്റി വീട്ടുകാരോട് ദേഷ്യപ്പെട്ട് വാപ്പയോട് ഇനി മിണ്ടുകയില്ല എന്ന് പ്രഖ്യാപിച്ച് പെരുമ്പോ ഒരു അങ്ങാടിയിലേക്ക് നമ്മൾ ഇറങ്ങിയാൽ
നമ്മളെ കാണുന്ന അബ്ദുറഹ്മാൻ മുഖം കണ്ടിട്ട് ചോദിക്കുകയാണ്, ഈ അബ്ദുൽ ഖാദറിന്റെ മോനാണോ എന്ന്. നോക്കൂ, നിങ്ങൾ തെറ്റിപ്പിരിഞ്ഞാണ് പോരുന്നത്. ഉപ്പയോട് ഇനി വീട്ടിലേക്ക് കയറി ചെല്ലുകയില്ല എന്ന് ഉറപ്പിച്ചു പോരുകയാണ്. എന്നിട്ടും ആ മുഖത്തിന്റെ ചെറിയ ഒരു കോട്ടം കണ്ടപ്പോൾ നമ്മളെ കാണുന്ന ആൾ അബ്ദുൽ ഖാദർക്ക് ചോദിക്കുകയാണ്, അബ്ദുറഹ്മാൻ കയ്യുടെ മോനാണോ എന്ന്. പ്രിയപ്പെട്ടവരെ, മുഖത്തെഴുതി വെച്ചിട്ടല്ല, ബോർഡെഴുതി വെച്ചിട്ടല്ല, മനുഷ്യൻ പാരസ്പര്യ ബന്ധമുള്ളവനാവണം. ബന്ധം നമുക്ക് കൂലിക്കു വേണ്ടി ആകണം. ആവശ്യമുണ്ടാകുമ്പോൾ, പണത്തിനാവശ്യമുണ്ടാകുമ്പോൾ, ആരോഗ്യത്തിനാവശ്യമുണ്ടാകുമ്പോൾ, ചോര ആവശ്യമുണ്ടാകുമ്പോൾ ബന്ധങ്ങൾ ചേർക്കാറുണ്ട്. പക്ഷേ ആ ബന്ധമല്ല ഇവിടെ. അള്ളാഹുവുമായി നിങ്ങൾക്കുള്ള ബന്ധത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം, അള്ളാഹുവിനെ ഓർക്കാത്ത ഒരു അടിമയും നമ്മളുടെ സദസ്സിലില്ല. ഫസുക്കുറൂനി അസുക്കുറുക്കും, നിങ്ങൾ എന്നെ ഓർക്കുക, ഞാൻ നിങ്ങളെ ഓർക്കാം എന്നാണ്. അള്ളാഹുവിന്റെ കാര്യം പറഞ്ഞാൽ റബ്ബ് പിന്നീട് പറയുന്നത് നമ്മളുടെ ഭാര്യയുടെ കാര്യമല്ല, നമ്മളുടെ കുഞ്ഞുങ്ങളുടെ കാര്യമല്ല, നമ്മളുടെ മാതാപിതാക്കളുടെ കാര്യമാണ്. ഖുർആൻ ഞാനും നിങ്ങളും ഓതുന്നവരാ. ഖുർആൻ ഓതാത്ത ഒരു പടപ്പും ഈ സദസ്സിലുണ്ടാകാൻ പാടില്ല. കാരണം ഗ്രന്ഥം നമുക്ക് വേണ്ടിയുള്ളതാണ്. ഖുർആൻ ഓതുകയും അത് പഠിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ കൂലി അള്ളാഹു നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നു. മരിച്ചിട്ട് 40 ആളുകൾ ഇരുന്ന് ഓതുന്നതിന്റെ കൂലി മരണവുമായി ബന്ധപ്പെട്ട മരിച്ച വ്യക്തിക്കുള്ളതല്ല. അത് ഏതെങ്കിലും ചിലപ്പോൾ നമുക്ക് കീശയിൽ തടയുന്ന കൂലിയ, പരലോകത്ത രേഖയിൽ തടയുന്ന കൂലിയല്ല. ആ ഖുർആൻ നമ്മളോട് പറയുന്നു, അല്ലാഹുവിന്റെ കോടതിയുടെ വിധി വന്നിരിക്കുകയാണ്, നിങ്ങളുടെ സിട്ടാവ് വിധിച്ചിരിക്കുകയാണ്. അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അള്ളാഹുവിനെ മാത്രമേ ആരാധന ചെയ്യാൻ പാടുള്ളൂ. യാ അല്ലാഹ്, യാ ഗഫൂർ, യാ വദൂദ്, യാ റഹീം, അല്ലാതെ ഒരു പടപ്പിന്റെ പേരും പറഞ്ഞുകൊണ്ട് നമ്മൾ ആരും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. കാരണം അള്ളാഹുവിന്റെ സിഫാത്തുകൾ, അള്ളാഹുവിന്റെ അസ്മാഉകൾ, അള്ളാഹുവിന്റെ അസ്മാഉ വസ്സിഫാത്ത് നമ്മൾ പഠിച്ചതാണ്. ആ നാമങ്ങൾ 99 ശ്രേഷ്ഠനാമങ്ങളുണ്ട്. ആ ശ്രേഷ്ഠനാമങ്ങളെ കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിന് കൂടുതൽ ഇഷ്ടമാണ്. അല്ലാഹുവേ കാക്കണേ എന്ന് മാത്രമല്ല, യാ റഹീം, യാ ഗഫൂർ, യാ വദൂദ്, യാ ജലാൽ, യാ ജബ്ബാർ, അല്ലാഹുവിനെ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്, പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അവൻ അത് മാത്രമേ നമ്മൾ ആരാധന ചെയ്യാൻ പാടുള്ളൂ. മറ്റൊന്നിനെയും നമ്മൾ ആരായിരിക്കട്ടെ, നമ്മൾ ഏത് പള്ളിയുടെ മെമ്പറായിരിക്കട്ടെ, ഏത് സംഘടനയുടെ മെമ്പറാകട്ടെ, അല്ല നമ്മൾ മുസ്ലിമാണ്. അന മിനൽ മുസ്ലിമീൻ, എന്റെ നിസ്കാരവും എന്റെ പ്രാർത്ഥനയും എന്റെ ബലികർമ്മവും അള്ളാഹുവിനാണ് ഞാൻ സമർപ്പിക്കുന്നത്. ഏറ്റവും കൂടുതൽ എൻട്രൻസ് എക്സാമിനേഷനിൽ 1st റാങ്ക് കിട്ടിയ ഇർഫാനോട് പത്രപ്രവർത്തകർ ചോദിച്ചു, ഇർഫാൻ എന്തുണ്ട് പറയാൻ, ലോകത്തിന്റെ അധിപനായ ലോകരുടെ നാഥനായ അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന്. പരിശ്രമിച്ച പ്രാർത്ഥിച്ച എന്റെ ഉമ്മ എന്റെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വിധിയെക്കുറിച്ച് കാണും മുമ്പ് അസ്തമിച്ചു പോയ എന്റെ ഉപ്പ, ഉപ്പക്കത് കാണാൻ കഴിയില്ലെങ്കിലും ഞാൻ ഉപ്പക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒരു കുട്ടി, ഇസ്ലാമിന്റെ ആർത്ഥത്തിലും ആശയത്തിലും വളർന്ന ഒരു പൊന്നുമകൻ തന്റെ സിട്ടാവിനോടുള്ള ബാധ്യത നിറവേറ്റിക്കൊണ്ട് തന്റെ ഉപ്പക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുവാൻ പാടുള്ളൂ എന്ന് ഇതാ വിധിച്ചിരിക്കുന്നു. ഇനി ഒരു വിധിയുടെയും ആവശ്യമില്ല. ഇനി ഏതെങ്കിലും ഒരു വ്യക്തി വിധിച്ചിട്ടേ ഞാൻ അങ്ങനെയാകൂ എന്ന് പ്രതീക്ഷിക്കണ്ട. ഇപ്പോൾ തന്നെ നിങ്ങളും ഞാനും അങ്ങനെയാണ്. പ്രാർത്ഥനകളും ആരാധനകളും നേർച്ചകളും വഴിപാടുകളും അവങ്കലേക്ക് മാത്രമേ സമർപ്പിക്കാവൂ, അപ്പോഴാണ് നമ്മൾ മുസ്ലിമാവുക. എന്നിട്ട് ഖുർആൻ പറയുന്നു എന്താണ്, മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണം എന്നാണ്. അള്ളാഹുവിന്റെ കാര്യം പറഞ്ഞാൽ ഉടൻ തന്നെ മാതാപിതാക്കളുടെ കാര്യം നമ്മൾ ചിലപ്പോൾ കേട്ടാലും കേട്ടില്ലെങ്കിലും, നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും, എനിക്കും നിങ്ങൾക്കും കേൾക്കാനും താല്പര്യമുണ്ടായാലും ഇല്ലെങ്കിലും, അള്ളാഹു പറയുന്നു, എന്താണ് പറയുന്നത്, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. എന്താണ് അതിന്റെ കാരണം? ഇമാം റാസി തങ്ങ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ, ഇന്ന സബബൽ ഹഖീഖിയ ലിവുജൂദിൽ ഇൻസാൻ ഹുവ തഖ്ലീഖുല്ലാഹ്.
തീർച്ചയായും ഒരു മനുഷ്യന്റേതായ സൃഷ്ടിപ്പിന്റെ കാര്യത്തിൽ അടിസ്ഥാനപരമായി ഒരു മനുഷ്യൻ ഈ ഭൂമുഖത്ത് സൃഷ്ടിക്കപ്പെടുന്നത് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് കൊണ്ട് തന്നെയാണ്. നമ്മളൊക്കെ ഈ ഭൂമുഖത്തെ അടിസ്ഥാനപരമായി ഉണ്ടായത് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് കൊണ്ടാണ്. രണ്ടാമത്തേത് എന്നാൽ പ്രകടമായ മറ്റൊരു തരത്തിൽ ഭൗതികപരമായി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഈ ലോകത്ത് സൃഷ്ടിക്കപ്പെടാനുള്ള കാരണം വല്ല ഭവാനി അത് മാതാപിതാക്കളാണ്. നമ്മൾ അടിസ്ഥാനപരമായി സൃഷ്ടിക്കപ്പെടാൻ ഒന്നാമത്തെ കാരണം അള്ളാഹുവാണ്. അവനാണ് നമ്മളെ പടക്കുന്നത്. ആ പടക്കുന്നവൻ അതിന്റെ ബിന്ദുവിനെ രക്തബിന്ദുവാക്കി അത് ചവച്ചരക്കപ്പെട്ട മാംസ കഷ്ണം പോലെയാക്കി. ആ മാംസ കഷ്ണത്തിൽ നിന്ന് എല്ലുകൾ രൂപാന്തരപ്പെട്ടു. ആ എല്ലുകൾ രൂപാന്തരപ്പെടുമ്പോൾ ആ എല്ലുകൾ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ തട്ടാൻ പാടുള്ളതല്ല. അവ മിനുസപ്പെടുത്തി, അവ മിനുക്കിയെടുത്തു, അതിന്റെ മുകളിൽ മാംസം അവൻ വെച്ചു പിടിപ്പിച്ചു. മാംസം വെച്ചു പിടിപ്പിച്ച് വളർത്തി രണ്ടു മാസം, മൂന്ന് മാസം, നാലു മാസം, അഞ്ചു മാസം, ആറു മാസം, ഏഴു മാസം, എട്ടു മാസം ഉമ്മ ഉമ്മയുടെ വയറിന്റെ മുകളിൽ കൈവച്ചുകൊണ്ട് നമ്മൾ ഉമ്മയുടെ വയറിന്റെ ഒരു ഭാഗത്ത് ചവിട്ടുന്നു, ഒരു ഭാഗത്ത് കുത്തുന്നുണ്ടുള്ളെന്ന് ഉമ്മ കൈവച്ചുകൊണ്ട് പറയുന്നു ഉപ്പയോട്, നോക്കൂ ഉപ്പിക്ക, നമ്മുടെ മോൻ നല്ല ആരോഗ്യമുണ്ട്, നമ്മളെ മോള് നല്ല ആരോഗ്യമുണ്ട്, ചവിട്ടുന്നുണ്ട്, ഇപ്പുറത്ത് കുത്തുന്നുണ്ട്, ഓ നല്ല ബലുണ്ട് എന്നാ തോന്നണ്, നല്ലോ പാല് കൊടുക്കട്ടെ, നല്ലോ ഭക്ഷണം കൊടുക്കട്ടെ, നല്ലോ ഞാൻ തിന്നട്ടെ. മക്കളെ, അത് കഴിഞ്ഞിട്ട് 15 കൊല്ലം കഴിഞ്ഞിട്ട് ഇവിടുന്ന് ആണ്ടൊരു ചവിട്ടുണ്ട്, ഇവിടുന്ന് അങ്ങോട്ടുള്ള കുത്തു, അത് നമ്മളെ മാക്ക് താങ്ങാൻ കഴിയില്ലല്ലോ. അവിടെ നിന്ന് ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് അതവർ സഹിച്ചു, ഇങ്ങോട്ട് വന്നത് അതവർ ആസ്വദിച്ചു. ഇങ്ങോട്ട് വന്ന കൈകൊണ്ടുള്ള ഉമ്മയുടെ ഗർഭപാത്രത്തിന്റെ അറയിലുള്ള കുത്ത് അത് ഉമ്മ സഹിച്ചു. കരാട്ടെയല്ല, അതിന്റെ ഉള്ളിൽ നിന്നുള്ള ആരോഗ്യ പ്രദർശനമായിരുന്നു അത്. പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് ജനിച്ച് 15 കൊല്ലം കഴിഞ്ഞിട്ട് ഇവിടുന്ന് അങ്ങോട്ട് കുത്തുന്നത് അത് നമ്മളെ അമ്മക്ക് സഹിക്കാൻ കഴിയില്ല, അത് നമ്മളെ പാക്ക് സഹിക്കാൻ കഴിയില്ല. ബുദ്ധിമുട്ടിക്കരുത്. അള്ളാഹു ഈ ലോകത്ത് നമ്മളെ സൃഷ്ടിച്ചതിന്റെ അടിസ്ഥാന കാരണം അള്ളാഹുവാണ്. അതുകൊണ്ടാണ് അവന്റെ മുമ്പിൽ നമ്മൾ കുമ്പിടുന്നത്. ഒരു വിശ്വാസി ഏറ്റവും അടുക്കുന്നത് നിസ്കാരത്തിലാണ്. നിസ്കാരത്തിലെ ഏറ്റവും അടുക്കുന്നത് സുജൂദിലാണ്. സിംഹാസനസ്ഥനായ അള്ളാഹുവിനോട് ഏറ്റവും അടുക്കുന്നത് പരമാവധി ഭൂമിയിലേക്ക് താഴുമ്പോൾ താഴ്മയാണ് പ്രധാനം. ആ താഴ്മയോടുകൂടിയുള്ള വിധേയത്വം അത് നാഥന്റെ മുമ്പിലേ പാടുള്ളൂ. ഏതെങ്കിലും ഒരു റോട്ടിലെ അമ്പ് കണ്ടാലോ, ഏതെങ്കിലും ഒരു മനുഷ്യരുടെ കൂട്ടത്തിലെ ശ്രേഷ്ഠരാക്കപ്പെട്ട് മറമാടപ്പെട്ടാൽ പോലും അവരുടെ ഖബറും ഒരു ചാൺ മാത്രം ഉയരത്തിലേ ഉയർത്താൻ പാടുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു 1400 കൊല്ലം മുമ്പ്. പക്ഷേ ആ പാഠഭാഗങ്ങൾ, ആ പാഠം മാത്രം നമ്മളുടെ നാടുകളിലേക്ക് ചിലപ്പോൾ എത്തിപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു. വിശ്വസ്തരെ ഓർക്കുക, വിശ്വാസികൾക്ക് ധർമ്മസമരം അനിവാര്യമാണ് ജീവിതത്തിൽ. ധർമ്മസമരം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കാലമാണിത്. ജിഹാദ് എന്ന പദം ഏറ്റവും കൂടുതൽ അക്രമത്തിന് വേണ്ടി ഉപയോഗിക്കുക, തലവെട്ടാൻ ഉപയോഗിക്കുക, കൈവെട്ടാൻ ഉപയോഗിക്കുക. അതുപോലെ പച്ചക്കറി വാങ്ങാൻ മാർക്കറ്റിലേക്ക് വന്ന കുടുംബങ്ങളുടെ ഇടയിലേക്ക് സ്ഫോടന വഴിച്ചു ഇടിച്ചു കയറ്റി അപകടം സംഭവിച്ച് ആരാണ് ചെയ്തതെന്ന് ചോദിച്ചാൽ ജിഹാദി പ്രസ്ഥാനമാണെന്ന് വെബ്സൈറ്റിലൂടെ സമ്മതിക്കുക. 10ഓ 20ഓ ആളുകൾ അടങ്ങുന്ന ഒരു മാർക്കറ്റിലേക്ക് അപകടം വരുത്തി അവിടെ സ്ഫോടനം നടത്തി അവസാനം അത് ജിഹാദാണെന്ന് പ്രഖ്യാപിക്കുക, അതല്ല ജിഹാദ്. ധർമ്മത്തിനുള്ള സമരമാണ്, കർമ്മത്തിനുള്ള സമരമാണ്, നല്ലത് ചെയ്യുവാനുള്ള അധ്വാനങ്ങളാണ്, കഠിനാധ്വാനങ്ങൾ ഉണ്ടാകട്ടെ. മഹാനായ നബി തങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി വന്ന് പറയുന്നു, അല്ലാഹുവിന്റെ റസൂലെ, ഞാൻ ധർമ്മസമരത്തിനിറങ്ങുകയാണ്, ഞാൻ ധർമ്മസമരത്തിനിറങ്ങുകയാണ്, എനിക്ക് നിങ്ങളുടെ കൂടെ ഞാൻ ഹിജറക്ക് പോരുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, വീട്ടിൽ ഭാര്യയുണ്ടോ എന്നല്ല ചോദിച്ചത്, കുട്ടികളുണ്ടോ എന്നല്ല ചോദിച്ചത്, അതൊക്കെ ചോദിക്കേണ്ടതായിരുന്നു പ്രവാചകൻ. പക്ഷേ പ്രവാചകൻ ആദ്യമായി ചോദിച്ചു, നമ്മളൊക്കെ പിന്നീടാണ് ചോദിക്കുക. ഞാൻ ഗൾഫിലേക്ക് പോവുകയാണ്, ഭാര്യയുണ്ടോ വീട്ടിൽ? ഭാര്യയുണ്ട്. മക്കളുണ്ടോ വീട്ടിൽ? മക്കളുണ്ട് വീട്ടിൽ. എന്നാ പിന്നെ കുഴപ്പമൊന്നുമില്ല. അവസാനം നമ്മൾ ചോദിക്കും, ഹാപ്പി ഇമ്മി ഉണ്ടോ? ആ ഹാപ്പി ഇമ്മി ഉണ്ടാവും, സാരല്ല. റസൂലുള്ള ചോദിച്ചു ആദ്യമായി, ഇവരൊക്കെ ഉണ്ടായവനാണല്ലോ ഇറങ്ങിപ്പുറപ്പെടുന്നത്, ഉപ്പയും ഉമ്മയും ഉണ്ടോ എന്ന് ചോദിച്ചു. അതേ, ഉപ്പയും ഉമ്മയുമുണ്ട്. ഓർക്കണേ, ധർമ്മസമരം കൂലി കിട്ടുന്നതാണ്,
സ്വർഗം കിട്ടുന്നതാണ്, യാത്ര പോവുകയാണ്, വിട്ടേറ്റു പോവുകയാണ്, ഹിജ്റ പോവുകയാണ്. അപ്പോഴാണ് ചോദിച്ചത് ഉപ്പയും ഉമ്മയും ഉണ്ടോ വീട്ടിൽ എന്ന്. അല്ലെ, വൃദ്ധസദനം തുടങ്ങാനുള്ള ഓഫീസർ അല്ല ചോദിച്ചത്, മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പറഞ്ഞു, അതെ ഉണ്ട്. ഫർജ് ഇലാ വാലിദൈക ഫഹ്സിൻ സുഹബതഹ, നീ അവരുടെ അടുക്കലേക്ക് നീ മടങ്ങിപ്പോകണം കേട്ടോ. എന്നിട്ട് നീ അവരുമായി നിന്റേതായ നിന്റെ സഹവാസം അത് ശരിപ്പെടുത്തണം കേട്ടോ. മറ്റൊരു റിവായത്തിൽ കണ്ടോ, അവരുടെ രണ്ടുപേരുടെയും കാര്യത്തിൽ നീ ധർമ്മ സമരം ചെയ്തോ. നബി തങ്ങൾ റസൂലുള്ള പറഞ്ഞു, അതേ ധർമ്മസമരത്തിനിറങ്ങി പുറപ്പെട്ട സഹോദര, നിനക്ക് ധർമ്മസമരത്തിന്റെ കൂലിയൊന്നും പോകുന്നില്ല. നീ അസുഖം ബാധിച്ച് കിടക്കുന്ന മാതാപിതാക്കളടുക്കലേക്ക് അങ്ങ് ചെന്നേക്കുക, എന്നിട്ട് അവിടെ ഇരിക്കുക, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക, അവരുടെ മരുന്നും മുക്കടിയും കലക്കിക്കൊടുക്കുക, അവരുടെ കഷവും മൂത്രവും കോരുക, അവർക്ക് വേണ്ട ഹിതമയങ്ങ് ചെയ്താൽ അത് തന്നെയാകുന്നു ധർമ്മസമരം. ധർമ്മസമരമെന്നാൽ കൈവെട്ടലാണെന്നും, ധർമ്മസമരമെന്നാൽ അക്രമിക്കലാണെന്നും, ധർമ്മസമരമെന്നാൽ ഒരു കാറിൽ നിന്ന് മറ്റൊരു കാറിലേക്ക് കയറി മറ്റൊരു കാറിലേക്ക് കയറി പോലീസിനെയും ഉദ്യോഗസ്ഥരെയും വെട്ടിച്ച് എവിടെങ്കിലും അക്രമം വരുത്തിക്കൊണ്ട് ഏതെങ്കിലും നാട്ടിലേക്ക് ഓടി രക്ഷപ്പെടലാണെന്ന് മനസ്സിലാക്കിയവരെ, റസൂലുള്ള പറഞ്ഞു, നീ വീട്ടിലേക്ക് മടങ്ങണം, അവിടെയാണ് നിന്റെ ധർമ്മസമരം. ധർമ്മസമരവും മാതാപിതാക്കളെ നോക്കുന്നതിനും രണ്ടും ഒരുപോലെയാണ്. അള്ളാഹുവിന്റെ റസൂൽ നമ്മളെയൊക്കെ പഠിപ്പിച്ചത് നമ്മളൊക്കെ ധർമ്മസമരം ചെയ്യണം. വീട്ടിലിരിക്കുന്നവൻ പറയുന്നു, എനിക്കെന്തെങ്കിലും ഒന്ന് ചെയ്യണം, എനിക്കെന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാതെ എങ്ങനെ ഇസ്ലാമിനും വേണ്ടി. ആകട്ടെ, ഇസ്ലാമിന് വേണ്ടി നോക്കാൻ നിന്റെ മാതാപിതാക്കളെ നോക്കുക, അവർക്ക് വേണ്ടി ചെയ്യേണ്ടത് ചെയ്തു കൊടുക്കണം. അതൊന്നും എസ് ഐ ഒന്ന് പറയേണ്ടതില്ല, അതൊന്നും പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്ന് പറയേണ്ടതില്ല. ഒരു ഉമ്മ ആ തന്റെ മക്കൾക്ക് വേണ്ടി, അച്ഛൻ മരിച്ചുപോയപ്പോൾ ആ മക്കൾക്ക് വേണ്ടി സ്വത്ത് വിറ്റുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ കല്യാണം നടത്തി, ബാക്കി മൂന്ന് മക്കൾക്ക് സ്വത്ത് ഓഹരി വെച്ചു കൊടുത്തു. ഈ ഉമ്മ, ഈ അമ്മ ഒരു വാടകപ്പുരയിലേക്ക് മാറി. ആ ഉമ്മ രോഗിയായി. രോഗിയായപ്പോൾ അയൽപ്പക്കത്ത് കച്ചവടം നടത്തുന്നയാൾ ആശുപത്രിയിൽ വിവരമറിയിച്ചു. ആശുപത്രിക്കാർ അവിടെ പിന്നെ പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിച്ചു. പോലീസുകാർ മക്കളെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, നിങ്ങളുടെ അമ്മക്ക് സുഖമില്ല, നിങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നില്ലേ? അവർ പറഞ്ഞു, ഞങ്ങൾക്കിപ്പോൾ സമയമില്ല. പോലീസുകാർ പറഞ്ഞു, കേന്ദ്ര ഗവൺമെന്റ് പുതിയ നിയമം കൊണ്ടുവന്നിട്ടുണ്ട്, ഞങ്ങൾ അറസ്റ്റ് വാറന്റുമായി വരും, നിങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നുവോ എന്ന്. അവർ മൂന്ന് പേർ വന്ന് ഏതോ വണ്ടിയിലിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആശുപത്രിയിലെത്തിയപ്പോൾ 5 മിനിറ്റ് കൊണ്ട് മരണം സംഭവിക്കുകയും ചെയ്തു. ആശുപത്രിക്ക് കൊണ്ടുപോകുമ്പോൾ വാഹനത്തിൽ വെച്ച് എന്താണ് ചെയ്തത് എന്ന് ആ അമ്മക്കും മക്കൾക്കുമേ അറിയൂ. പ്രിയപ്പെട്ടവരെ, സ്വത്താണ് ഇവിടെ പ്രധാനം. അതുകൊണ്ടല്ലേ ഖുർആൻ പറഞ്ഞത്, ഫൽആദിയാതി ളബ്ഹ ഫൽമൂരിയാതി ഖദ്ഹ ഫൽമുഗീറാതി സുബ്ഹ ഫഅസർന ബിഹി നഖ ഫവസത്ന ബിഹി ജംഅ. നാക്കാലിയായ കുതിര ചോറ് കൊടുത്ത തന്റെ യജമാനനോട് കൂറ് കാണിച്ചുകൊണ്ട് ആയുധക്കളത്തിൽ മുന്നിൽ വെട്ടേറ്റ് വീഴുന്നത് കണ്ടിട്ട് പോലും ആയുധത്തിന്റെ മുന്നണിയിലേക്ക് കാലുകൾ എടുത്തു ചാടിക്കൊണ്ട് കല്ലിൽ തന്റെ കുളമ്പ് തട്ടിച്ചുകൊണ്ട് ഉരസിക്കൊണ്ട് സ്നേഹം കാണിക്കുന്ന കുതിര തന്നെയാകുന്നു സത്യം. എന്നാൽ ഇന്നൽ ഇൻസാനൽ റബ്ബിഹീലക്കനൂർ, നാക്കാലി കാണിക്കുന്ന കൂറ് കാണിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞു, ഇരുക്കാലിയായ മനുഷ്യൻ തന്റെ നാഥനോട് ഏറ്റവും വലിയ നന്ദി കേട് കാണിക്കുന്നവനാണ്. ഇന്നൽ ഇൻസാൻ ഇന്നൽ ഇൻസാനൽ റബ്ബിഹീലക്കനൂർ, തന്റെ നാഥനോട്, തന്നെ വളർത്തിയവരോട്, തന്നെ പോറ്റിയവരോട് അവൻ നന്ദി കേട് കാണിക്കും. നന്ദി കേട് കാണിക്കുന്നതേ നന്ദി ഹൃദയത്തിലില്ലായിട്ടൊന്നല്ല. പിന്നെന്താ, അവൻ തന്നെയും അതിനൊരു സാക്ഷിയാണ്. ഇവിടെ പേപ്പറിൽ കണ്ടില്ലേ, ടി വി കണ്ടില്ലേ എന്നൊന്നും പറയണ്ട, എന്റെ പൊരേ കണ്ടില്ലേ എന്ന് പറഞ്ഞാ മതി. അതിന് അവൻ തന്നെ സാക്ഷിയാണ്, വേറെ എവിടെ അന്വേഷിച്ചൊന്നും പോണ്ട. നമ്മളുടെ ചുറ്റുപാടുകൾ തന്നെ അതിന് സാക്ഷിയാണ്. എന്താ, അങ്ങോട്ട് പറ്റൂല, ഇങ്ങോട്ട് പറ്റൂല, അവനെ കണ്ടൂടാ, ഇവനെ കണ്ടൂടാ, വാപ്പക്ക് മോനെ
കണ്ടുകൂട, മോന് വാപ്പയെ കണ്ടുകൂടാ, തമ്മിൽ അങ്ങോട്ട് കൊട്ടും, മുഖം തിരിച്ചു പോവുക. എന്താ കാരണം അറിയോ? ആ രോഗത്തിന്റെ കാരണവും ഖുർആനോടെ പറയുന്നുണ്ട്, അവർ സമ്പത്തിന് അമിതമായി ഇഷ്ടപ്പെടുന്നു എന്നാണ്. സമ്പത്തിനെ അമിതമായി ഇഷ്ടപ്പെടുന്നു. മക്കൾക്ക് വാപ്പയോട് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. വാപ്പക്ക് ചായ ഉണ്ടായി കൊടുക്കൂ, കടി ഉണ്ടായി കൊടുക്കൂ, എല്ലാം കൊടുക്കൂ. അങ്ങനെ പെട്ടെന്ന് ഉമ്മ മരിച്ചു. ഉമ്മ മരണപ്പെട്ടപ്പോൾ വാപ്പ അല്പം ഒരു വിഷമം സഹിക്കേണ്ടി വന്നു. അങ്ങനെ വാപ്പൊരിക്കൽ പറഞ്ഞു മക്കളോട്, മക്കളെ എന്നെ